ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളൊരു 5-8 മാസം മുമ്പേ നമ്മൾ ചെയ്തായിരുന്നു ഈ സംഭവം, ടൈപ്സ് ഓഫ് റിപ്ലൈ എന്ന് പറഞ്ഞാൽ ചെയ്തത്. അതായത് കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുക്കുക, പോസ്റ്റുകൾക്ക് കമൻറ്റ് കൊടുക്കുക, ആ പോസ്റ്റ് കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടാൽ അതിന് റിപ്ലൈ കൊടുക്കുക. അതാണ് സംഭവം. ഓക്കെ, ആരുടെങ്കിലും ഏതെങ്കിലും വീഡിയോസുകളുടെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും, ആ കമൻറ്റ് ബോക്സിലുള്ള റിപ്ലൈ ഉണ്ടാവും. അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടുഡേ വീഡിയോ സ്പോൺസർഡ് ബൈ, സ്പോൺസറൊന്നും ഇല്ല ഗൈസ്, എന്താ ചെയ്യുക? ആ സ്പോൺസറുണ്ട് ടെക്കി സ്റ്റോർ. ടുഡേ വീഡിയോ സ്പോൺസർഡ് ബൈ ടെക്കി സ്റ്റോർ. അതായത് ടെക്കി സ്റ്റോർ എന്ന് പറഞ്ഞാൽ, ടെക്കി സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഒരു ഷൂ സ്റ്റോറാണ്, മെൻ സ്റ്റോറാണ്. അതായത് നമ്മളുടേതായ ഒരു സ്റ്റോറാണ് ടെക്കി സ്റ്റോർ എന്ന് പറഞ്ഞാൽ. ഒരു മാസം, 1.5 മാസം കണ്ടായിട്ടേ ഉള്ളൂ ഓപ്പൺ ആയിട്ട്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. അടിപൊളിയായിട്ടുള്ള വേറെ ലെവൽ ഷൂകളൊക്കെ നമ്മളവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒരുപാട് ഡിസ്കൗണ്ട് ഇട്ടിട്ടാണ് അവിടെ നമ്മൾ സെയിൽ ചെയ്യുന്നത്. പിന്നെ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറിയാണ്. ഇന്ത്യയിൽ എവിടേക്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ നല്ല ഡിസ്കൗണ്ടോടുകൂടെ നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ്. എന്തായാലും ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക്, വാട്സപ്പ് നമ്പർ ഒക്കെ ഞാൻ തൊട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കടയിൽ ഒന്ന് മേടിക്കുകയും ചെയ്യാട്ടോ. കട എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, ഞാൻ ചില സമയത്തൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ ടെക്കി സ്റ്റോർ അടിച്ചാൽ നിങ്ങൾക്ക് ഡെസ്റ്റിനേഷൻ അടിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് വരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ തൊട്ടതായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. സോറി, ഡൗൺലോഡ് ചെയ്യണ്ട, ഡൗൺലോഡ് ചെയ്യാനുള്ളതൊന്നുമില്ല. എന്താ പറയുക, ആ ഇൻസ്റ്റാഗ്രാം ഉണ്ടല്ലോ അല്ലേ, ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഉണ്ടാ, ഇൻസ്റ്റാഗ്രാമിൽ കയറി ടെക്കി സ്റ്റോർ ഒന്ന് ഫോളോ ചെയ്ത് വെക്കട്ടോ. ഓക്കെ, എപ്പോഴെങ്കിലൊക്കെ ഉപകാരം ഉണ്ടാവും. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അറിയുമെങ്കിൽ പറയൂ. അതായത് ഒരാൾ, ഇതെന്താ സാധനം, ആ ഫേസ്ബുക്കാന്ന് തോന്നുന്നു, ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതാണ്, ആൺകുട്ടികൾക്ക് ഇടാനുള്ള പേര് വേണം, വെളിച്ചം നൽകുന്നവർ എന്ന് അർത്ഥം വരണം. ഉദാഹരണം ചിരാത്. ചിരാത് എന്ന് പറഞ്ഞാൽ എന്താ, ചിരാത് മീൻസ് പ്രകാശം പരത്തുന്നവൻ, അങ്ങനെന്തോ ആണോ ആയിരിക്കാം, അതൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് അതിൻ്റെ കമൻസിൽ എന്താണുള്ളതെന്ന് നോക്കാം. ആൺകുട്ടികൾ കിട്ടാനുള്ള പേര് വേണം, അതും വെളിച്ചം നൽകുന്നവൻ എന്ന അർത്ഥം വേണമല്ലോ. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഇൻവെർട്ടർ കുട്ടപ്പൻ. കറണ്ട് പോയാലും കത്തി നിന്നോളൂ. വിളക്കൂതി മറിയം, വിളക്കൂതി രാജൻ, പന്തം കുമാർ, ബൾബേഷ്, വെട്ടം ബിനു, പിന്നെ മിന്നാമിനുങ്ങ്. മിന്നാമിനുങ്ങ്, തീപ്പൊരി തിളകേഷ്, ആ നല്ല പേരുകൾ. എന്തായാലും കൊള്ളാം. ഇനി ഒരിക്കലും അവന് പേര് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടത്തില്ല. എന്തായാലും നമുക്ക് നെക്സ്റ്റ് പോസ്റ്റ് നോക്കാം. നെക്സ്റ്റ് പോസ്റ്റ് എന്താ, മയോണിസിൻ്റെ അളവ് കുറഞ്ഞു. അളവ് കുറയേ എവിടെ? അൽഫാമിനൊപ്പം മയോണൈസ് കുറഞ്ഞു, ഹോട്ടൽ മാനേജർക്ക് ക്രൂര മർദ്ദനം. ആഹാ, ഇത് കുറച്ച് ദിവസമായിട്ടുള്ളത് വന്നിട്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ എന്താ, അല്ലെങ്കിൽ റിപ്ലൈ എന്താ സംഭവം എന്താ? കപ്പലണ്ടി കലാപം, 28/10/2021 കൊല്ലം. അത് ബീച്ചിൽ കപ്പലണ്ടി കലാപം, അത് കൊല്ലത്തായിരുന്നോ? ആ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ന്യൂസ് കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് മയോണൈസ് കലാപം, 25/11/2021 പാലക്കാട്. പാലക്കാടല്ലേ, അടുത്ത PSC എക്സാമിന് ഉണ്ടാകാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. കൊള്ളാം കൊള്ളാം കേട്ടോ, നല്ലൊരു അടിപൊളി കമൻ്റായിരുന്നു. രണ്ട് കലാപങ്ങൾ, നമ്മൾ ഒരുപാട് കലാപങ്ങൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ സ്കൂളിൽ. നെക്സ്റ്റ് കമൻ്റ് അല്ല, നെക്സ്റ്റ് പോസ്റ്റ്, പോസ്റ്റുകളുടെ കമൻറ്റും ആ കമൻറ്റുകളുടെ റിപ്ലൈ ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഞാനല്ല സുകുമാരക്കുറിപ്പ് കേട്ടോ, ട്രോളിന് മറുപടി നൽകി മന്ത്രി V. ശിവൻകുട്ടി. അതിനാരാ പറഞ്ഞത്, ഇയാളാ സുകുമാരക്കുറിപ്പ് എന്ന് പറഞ്ഞായിരുന്നു? ഞാൻ കേട്ടില്ല. വല്ല എന്തോ ഓൺലൈൻ വല്ല എന്തെങ്കിലും ഓൺലൈൻ അറ്റാക്കുകളൊക്കെ ഉണ്ടല്ലോ, അതങ്ങനെ എന്തെങ്കിലും കാണാം. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻ്റ് ഉണ്ട്, ആവാൻ വഴിയില്ല, സുകുമാരക്കുറിപ്പ് അതിബുദ്ധിമാനായിരുന്നു. എന്തായാലും ഈ കമൻറ്റോളികളെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ഈ കമൻ്റ് ഇടുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കമൻറ്റ് ട്രാക്ക് മാറിപ്പോയാൽ പോലീസ് പൊക്കും. പോലീസ് പൊക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. കമൻ്റ് ഇട്ടിട്ട് എന്തോ പോലീസുകാരെന്തോ വൃത്തികെട്ട ഭാഷയിൽ പോലീസുകാരോട് സംസാരിച്ചതിന് അവരെ പോലീസ് പൊക്കിയത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ട്. അത് അപ്പോൾ ഈ കമൻറ്റ് ഇങ്ങനെ കോമഡി ആയിട്ട് ഫണ്ണായിട്ട് നമുക്ക് കമൻറ്റ് ഇടാം, പക്ഷേ ട്രാക്ക് മാറിയ പ്രശ്നമാണ്. നമുക്കെന്തായാലും നെക്സ്റ്റ് പോസ്റ്റ് നോക്കാം. ഹാൻസിൻ്റെ വ്യാജ ഫാക്ടറി കണ്ടെത്തി, അത്യാധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള സ്വൈപ്പ്, ലെഫ്റ്റിലോട്ട് സ്വൈപ്പ് ചെയ്യുക. കോവിഡ് പ്രതിസന്ധിയിൽ സ്വന്തം തൊഴിൽ കണ്ടെത്തിയ കേരളത്തിലെ ആ യുവ സംരംഭകന് ഇരിക്കട്ടെ ഇന്നത്തെ ലൈക്ക്.
പറച്ചിൽ കേട്ടാത്തൊന്നും ഒറിജിനൽ ആൻസർ എന്ന് പറയുന്നത് എന്തോ നല്ല സാധനമാണെന്നത് അതെ കറക്റ്റ് ആൻസിൻ്റെ എന്താ ആൻസിൻ്റെ എന്തായിരുന്നു പറഞ്ഞത് ആൻസിൻ്റെ വ്യാജ ഫാക്ടറി കണ്ടെത്തിയെന്ന് അപ്പോൾ ഇതിന് ഒറിജിനലും എല്ലാം ഉണ്ടല്ലേ എല്ലാവരും ഹാൻസ് വാങ്ങുമ്പോൾ ISI മുദ്ര ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക അയ്യോ മലപ്പുറത്തിന് അഭിമാന നിമിഷം സംസ്ഥാനത്ത് ആദ്യ ഹാൻസ് ഉൽപ്പാദന യൂണിറ്റ് എവിടെ അടുത്ത PSC അടുത്ത PSCക്കുള്ള ക്വസ്റ്റ്യൻ അതെ ഇത് ഫാക്ടറി ആദ്യമായിട്ടാണോ കേരളത്തിലത് ഉണ്ടാക്കുന്ന ആ കേരളത്തിലത് നിരോധിച്ചതാണല്ലോ അല്ലേ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല ഓ നെക്സ്റ്റ് പോസ്റ്റ് ബിഫോർ ആഫ്റ്റർ ഉണ്ട് ഇത് എന്തോ ജിമ്മിന് പോയിട്ട് ഈ വയറൊക്കെ ചാടി ഇത് ജിമ്മിന് പോയിട്ട് റെഡി ആയി അങ്ങനെ എന്തോ സംഭവമാണ് ആഫ്റ്റർ 100 days ഓക്കെ ഇതിനെന്തോ എന്തോ ആഫ്റ്റർ ബിഫോർ ആഫ്റ്ററിന് എന്തോ ഒരു കമൻറ്റോ റിപ്ലൈ എന്തോന്ന് വന്നിട്ടുണ്ട് അക്കോർഡിംഗ് ടു ഫസ്റ്റ് പിക്ക് ഉഫ് 100 days കൊണ്ട് അയാളുടെ ഫോണ് മാറ്റമുണ്ട് ഇത് XR അങ്ങനെ എന്തോ ആണ് ഇത് 11 ആണെന്ന് തോന്നുന്നു ഗൈസ് അല്ലെങ്കിൽ 12 ആയിരിക്കും എന്തായാലും കൊള്ളാം 100 ദിവസത്തിനുള്ളൊരു ഫോണ് മാറ്റി അതാണ് ഇപ്പോൾ ഇവൻ കണ്ടുപിടിച്ചത് കൊള്ളാം കേട്ടോ 100 days കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് പോസ്റ്റ് നോക്കാം ആദ്യ ഭാര്യ ഒളിച്ചോടി ഭാര്യയുടെ അനുജത്തെ കെട്ടി അവൾ ഒളിച്ചോടി ഞാൻ ഈ പോസ്റ്റ് ഈ ഒരു ന്യൂസ് ഞാൻ ടൈപ്സ് ഓഫ് ന്യൂസ് കട്ടിങ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും കൊള്ളാം അതിനെന്തോ റിപ്ലൈ വന്നിട്ടുണ്ട് അന്ന് നമുക്ക് റിപ്ലൈ കിട്ടി സോറി കമൻറ്റ് വന്നിട്ടുണ്ട് കമൻറ്റ് നമുക്ക് അന്ന് കിട്ടിയില്ല ലേ സേട്ടൻ എന്നേക്കാൾ ഗതികെട്ട ആരെങ്കിലും ഉണ്ടാകുമോ എൻ്റെ കർത്താവേ അതെ ഇതൊരു ട്രോള് അതിനുള്ള ഒരു കമൻ്റ് ആട്ടോ ഒരേ കുലയിലെ തേങ്ങ തന്നെ ഇടുമ്പോൾ ആലോചിക്കണം രണ്ടിനും ഒരേ വിളവായിരിക്കുമെന്ന് അമ്മേ കറക്റ്റ് ട്ടോ എന്തൊക്കെ കമൻസുകളാണ് ഗൈസ് എന്തൊക്കെ റിപ്ലൈകളാണ് ഇവിടെ വരുന്നത് ഇനിയുണ്ട് നമ്മൾ പാർട്ട് നെക്സ്റ്റ് ചെയ്യും ഈ പാർട്ട് കഴിഞ്ഞിട്ട് ആദ്യം എന്തായാലും അടുത്തത് ആമസോണിൽ പാസ്പോർട്ട് കവർ ഓർഡർ ചെയ്തു കിട്ടിയപ്പോൾ കവറിനൊപ്പം ഒരു ഒറിജിനൽ പാസ്പോർട്ടും ആഹാ എന്നാൽ പിന്നെ ഒരു ചുരിദാർ ഓർഡർ ചെയ്താലോ എന്ന് അയ്യോ അമ്മേ എന്തായാലും നമുക്ക് നെക്സ്റ്റ് കാണാം മീഡിയ വണ്ണിന് എന്തൊരു ന്യൂസ് ആണല്ലോ വീട്ടിൽ മൃഗങ്ങളെ വളർത്തുന്നവർ 6 മാസത്തിനകം ലൈസൻസ് എടുക്കണമെന്ന് ഹൈക്കോടതി ആണോ ആയിരിക്കാം അതിനെന്താ കമൻറ്റ് അതിന് കമൻ്റ് ഉണ്ടോ ഓടിൻ്റെ ഉള്ളിൽ എലിയുണ്ട് ലൈസൻസ് എടുക്കേണ്ടി വരുമോ എടാ നിന്നോട് വളർത്തുന്ന കാര്യമാണോ ചോദിച്ചത് വീട്ടിൽ മൃഗങ്ങളെ വളർത്തുന്നില്ലേ എലിയെ നീ വളർത്തുന്നതാണോ എലി അതിക്രമിച്ച് കയറിയതല്ലേ നെക്സ്റ്റ് എൻ്റെ വീട്ടിൽ വരുന്ന പൂച്ചകളോട് ഞാൻ പറയാറുണ്ട് എടുക്കാൻ 8 ആണോ ലൈസൻസിന് ഇടേണ്ടത് ചളിയായി പോയി കാണോ ഇല്ല പോട്ടെ കുഴപ്പമില്ല നെക്സ്റ്റ് ഇതെന്തോടെ SA ആണല്ലോ ആ പോട്ടെ വിവാഹം ഒരു തരത്തിൽ ജോലി കിട്ടും പോലെയാണ് ജോലി കിട്ടും പോലെയോ വിവാഹവും ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടോ ഇതിന് ആ ഇൻ്റർവ്യൂ ആണല്ലേ പെണ്ണ് കാണല്ലേ അതെന്തോ ആട്ടെ നോക്കട്ടെ ചിലർ ആ ജോലി എൻജോയ് ചെയ്യുന്നു അതെ ചിലർ എൻജോയ് ചെയ്യുന്നു ആ ജോലി മറ്റ് ചിലർ റിസൈൻ ചെയ്ത് മറ്റൊന്ന് തിരഞ്ഞെടുക്കുന്നു അതെ അത് സ്വാഭാവികം തിരഞ്ഞെടുക്കണം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കണം നെക്സ്റ്റ് പിന്നൊരു കൂട്ടം ഡൊണേഷൻ കൊടുത്ത് പോയത് കൊണ്ട് മാത്രം റിട്ടയർമെൻ്റ് വരെ തള്ളി നീക്കുന്നു ഡൊണേഷൻ നമ്മൾ സ്ത്രീധനം അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് സ്ത്രീധനം കൊടുത്ത് കുറേ 100 പവനും അല്ല 101 പവനും 2 ഏക്കർ റബ്ബർ തോട്ടവും പിന്നെ ഒരു 20 ലക്ഷം രൂപയുടെ കാറും ഒക്കെ കൊടുത്ത് പോയിട്ട് അവിടെ കുടുങ്ങിപ്പോയിട്ട് ജീവിതകാലം വരെ മരിക്കുന്നവരെ അവിടെ എങ്ങനെയോ ഗതിയിട്ട് നിൽക്കുന്നു അതാണ് ഉദ്ദേശിച്ചത് നെക്സ്റ്റ് ചിലരിപ്പോഴും ഇൻ്റർവ്യൂവിലാണ് ഇതൊക്കെ കണ്ട് ചിലർ തൊഴിൽ രഹിതരാവാൻ ആഗ്രഹിക്കുന്നു അതെ കറക്റ്റ് നല്ലൊരു പോസ്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതായത് നമുക്കറിയാം ഇങ്ങനെ പല സംഭവങ്ങളും കേരളത്തിൽ നടക്കാറുണ്ട് ഇതിൽ പറഞ്ഞ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോസ്റ്റിന് ഇത് പോസ്റ്റല്ലേ ശരിക്കും അതേപോലെ പോസ്റ്റിന് കമൻ്റ് ഇല്ലേ അവിടെ ഒരു സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ട് വേറെ ഒരു സ്ഥലത്ത് പാർട്ട് ടൈം ജോബ് ചെയ്താൽ കുഴപ്പമുണ്ടോ ഇവരെ കൊണ്ട് ഒരു ശല്യമായല്ലോ ഏ ധാരാ കണ്ണൂരുകാരൻ 111 നെക്സ്റ്റ് കമൻറ്റ് നെക്സ്റ്റ് പോസ്റ്റ് ഭാര്യയുടെ ദേഷ്യാവസ്ഥയിൽ ഭർത്താവ് തീർച്ചയായും സമാധാനമാണ് കൈ കൊള്ളേണ്ടത് ഒരാൾ തീയാണെങ്കിൽ മറ്റൊരാൾ വെള്ളം ആകണം അതെ ഒരാൾ തീയാണെങ്കിൽ മറ്റൊരാൾ വെള്ളമാണ് അപ്പോൾ മറ്റൊരാൾ വെള്ളമായാൽ ഇയാൾ തീയാണോ ഭർത്താവ് തീയാൽ ഭാര്യ വെള്ളമാണ് ഭാര്യ തീയായാൽ ഭർത്താവ് വെള്ളമാണ് അതാണ് സംഭവം നെക്സ്റ്റ് ഇതൊരു പോസ്റ്റ് ആണല്ലോ പോസ്റ്റ് ആ ഇത്
ഇത് ഗുഡ് മോർണിംഗ് പോലെയുള്ള സംഭവമാണ്. എന്തായാലും ഇതിൻ്റെ കമൻറ്റ് നമുക്ക് നോക്കാം. ഞാൻ മിക്കവാറും വെള്ളമാണ്, അത് കാണുമ്പോൾ അവൾ തീയാകും, അതിൻ്റെ വിഷമത്തിൽ ഞാൻ പിന്നെ വെള്ളം. അങ്ങനെ അങ്ങനെ ഞാൻ മിക്കവാറും വെള്ളമാണ്, അത് കണ്ട് അവൾ തീയാകും. കൊള്ളാം കേട്ടോ, നല്ല നല്ല കമൻ്റായിരുന്നു. എന്നാൽ നമുക്ക് നെക്സ്റ്റ് കാണാം. ആനപ്പുറത്തെ പൂർണ്ണ നഗ്നയായി ഫോട്ടോഷൂട്ട് വിവാദം കത്തുന്നു. അതിന് ഇതേതാ ഈസ്റ്റ് കോസ്റ്റ് ഡെയിലി ഡോട്ട് കോം. നെക്സ്റ്റ് അത് നെക്സ്റ്റ് അല്ല, അതിന് കമൻ്റ് ഉണ്ടല്ലോ അല്ലേ. പറച്ചിൽ കേട്ടാൽ തോന്നും ആന ജെട്ടി ഇട്ടിട്ട്. അതെ ഗൈസ്, ആന ഒന്നും ഇട്ടിട്ടില്ലല്ലോ, പിന്നെന്താ പ്രശ്നമോ? ഓക്കെ നെക്സ്റ്റ്. യെസ് ഗൈസ്, യെസ്, ഒരു 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 ട്രോൾ പോലെയുള്ള ഒരു ഒരു പോസ്റ്റാണിത്. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ, ഈ എല്ലാ തെങ്ങും ഇങ്ങോട്ട് ചായഞ്ഞപ്പോൾ ഒരു തെങ്ങ് മാത്രം റൈറ്റിലോട്ട് ചാഞ്ഞ് കണ്ടില്ലേ, അതെങ്ങനെയാ? കാറ്റ് രണ്ട് ഭാഗത്തോട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ടോ? അതുകൊണ്ടായിരിക്കും. യെസ്, അതൊരു പോസ്റ്റ്, ഒരു ട്രോളൊക്കെ കൂടെ, ഒരു ട്രോൾ പോസ്റ്റാണത്. എന്തായാലും അതിനുള്ള ആ പോസ്റ്റിനുള്ളൊരു റിപ്ലൈ ആണ്, ഏത് കുടുംബത്തിനും തല തിരിഞ്ഞ ഒരുത്തൻ കാണില്ലേ. കറക്റ്റ് കറക്റ്റാണ്. ചിലപ്പോൾ സെൻറ്ററിലൂടെ കാറ്റ് അങ്ങോട്ട് പോയിട്ടുണ്ടാകും, അതായിരിക്കാം. എന്തായാലും നമുക്ക് നെക്സ്റ്റ് കാണാം ഗൈസ്. നെക്സ്റ്റ്, ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന താരത്തെ മനസ്സിലായോ? മൂന്ന് ആറ് ഏഴ് പിള്ളേരുണ്ട്, ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന താരം ആരാണോ? ഓക്കെ, നമുക്ക് അതിൻ്റെ കമൻറ്റ് നോക്കാം. അതിൽ അയാളെ ഫോട്ടോയിൽ കാണില്ലല്ലോ, അയാൾ ഒളിഞ്ഞിരിക്കുമല്ലേ. അത് കറക്റ്റാണല്ലോ. എല്ലാ സ്ഥലത്തും നമ്മൾ ഓരോ പോസ്റ്റുകൾ, ഓരോ ന്യൂസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒളിഞ്ഞിരിക്കുന്ന ഈ സെലിബ്രിറ്റീസിൻ്റെ പഴയ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്തുള്ള ഫോട്ടോ കണ്ടായിരിക്കും, ഫോട്ടോ എടുത്തിട്ട് അവർ ഈ യൂട്യൂബിലും ഒക്കെ നമ്മൾ കാണാറുണ്ട് ന്യൂസിലിടുന്നത്. ഇതിലൊളിഞ്ഞിരിക്കുന്ന എന്താ പറയുക, ആക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാറുണ്ട്. ഒളിഞ്ഞിരിക്കുന്ന ആളെ എങ്ങനെ കാണും? ഒളിഞ്ഞിരിക്കുമല്ലേ അയാൾ, പിന്നെ എങ്ങനെ കാണുക? കറക്റ്റ്. നമുക്ക് എന്തായാലും നെക്സ്റ്റ് കാണാം. മാമ, ഒരു പെൺകുട്ടി നിരന്തരം എൻ്റെ ഫോട്ടോ ആവശ്യപ്പെടുന്നു, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അതിനുള്ള റിപ്ലൈ ആണ്, ഒരു തവണ കൊടുത്തേക്ക്, പിന്നെ ശല്യം ഉണ്ടാകില്ല. ഈ പോലീസ് മാമന്മാർ കോമഡി ആണല്ലോ. ഇടയിൽ പോലീസ് മാമന്മാരുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ഫുള്ള് ട്രോളും തഗ്ഗൊക്കെ ആണ് കേട്ടോ. അടിപൊളി ഇല്ലവൻ ചോദിച്ച് വാങ്ങിയതാണ്. എന്തായാലും പോലീസ് മാമന്മാരുടെ പോസ്റ്റിൽ പോയിട്ടാണോ ഈ കമൻ്റ് അടിച്ചത്? ആയിരിക്കാം. എന്തെങ്കിലും പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ? അതിൻ്റെ ആ പോസ്റ്റിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് മാമ ഒരു പെൺകുട്ടി നിരന്തരം ഫോട്ടോ ചോദിക്കുന്നു, ആവശ്യപ്പെടുന്നു, ഞാനെന്ത് ചെയ്യണമെന്ന്. ഒരു തവണ കൊടുത്തേക്ക് പിന്നെ ശല്യം ഉണ്ടാവില്ല, ഒരു തവണ കൊടുത്താൽ പിന്നെ അവൾ പിന്നെ വൈക്ക് വരില്ല, അതാണ് ഉദ്ദേശിച്ചത്. എന്തായാലും പോലീസുമാർ കൊള്ളാം. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോസ്റ്റ് നമുക്ക് നോക്കാം. 24 ന്യൂസാണ്. ട്വിറ്റർ എലൻ മസ്കിന് സ്വന്തം, കരാർ ഒപ്പിവെച്ചത് $44 billion. അതെ, $44 billion ട്വിറ്റർ മേടിച്ചു കേട്ടോ. അതെ, അതൊരു പോസ്റ്റാണ്, ഒരു ന്യൂസാണ്. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പ്ലേ സ്റ്റോറിൽ പോയാൽ ഫ്രീ ആയി കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എന്തായാലും ഒരു അടിപൊളി വീഡിയോ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കഴിഞ്ഞ പാർട്ട് 1 ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞു പാർട്ട് 2 ചെയ്യ് ബ്രോ, 2 ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അടിപൊളിയാണ്, പുതിയ പുതിയ ഓരോ ഫണ്ണായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ എന്തായാലും ടെക്കി സ്റ്റോർ ഫോളോ ചെയ്യുക. എല്ലാവരും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ഫോളോ ചെയ്യാത്തവരൊക്കെ ഫോളോ ചെയ്യുക. അടിപൊളി കളക്ഷൻസ് ആണ് ടെക്കി സ്റ്റോർ നിങ്ങൾക്ക് ഞാൻ ഒരുക്കിയിരിക്കുന്നത്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്, എൻ്റെ 14 lakh സബ്സ്ക്രൈബേഴ്സിലുള്ള ഷൂ പ്രേമികൾക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്നത് ഒരുപാട് കളക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ആ അക്കൗണ്ടിൽ പോയിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ടെക്കി സ്റ്റോർ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കുക, ഓർഡർ പ്ലേസ് ചെയ്യുക. ഓക്കെ, സാധനം 2 ദിവസത്തിനുള്ളിൽ വീട്ടിലെത്തുന്നതായിരിക്കും. എന്തായാലും പുതിയൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. ബൈ.